എൻ്റെ പേര് ഷൈനി മോളുടെ പേര് ടെൽമ സ്ഥലം ഒരുക്കിയൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം മുതലാണ് ഈ ആരാധനയിൽ പങ്കുചേരാൻ തുടങ്ങിയത് അന്ന് ഞാൻ മോന് നല്ലൊരു ജോലി കിട്ടണമേ എന്ന നിയോഗത്തോടുകൂടി പ്രാർത്ഥിക്കുമായിരുന്നു മോന് ഈ കഴിഞ്ഞ ജനുവരിയിൽ നല്ലൊരു ഇൻറ്റർവ്യൂ കിട്ടി രണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം മോൻ നാട്ടിൽ വന്നിരുന്നു അപ്പം ഞങ്ങൾ കാനാട്ടച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥന സഹായം അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ മോൻ നാട്ടിൽ നിന്ന് തിരിച്ചു വന്ന് പിറ്റേ ദിവസം തന്നെ അവന് മൂന്നാമത്തെ ഇൻ്റർവ്യൂ കിട്ടി ആ ഇൻ്റർവ്യൂയിലും അവൻ പാസ്സായി ആ ജോലി അവന് ലഭിക്കുകയും ചെയ്തു രണ്ടാമത്തെ സാക്ഷി മോൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് മോള് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് പഠിച്ചുകൊണ്ടിരുന്നത് ഉന്നതമായ വിജയം കിട്ടുന്നതിന് വേണ്ടി ഞാൻ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതിൽ അവൾക്ക് ഉന്നതമായ വിജയം ലഭിച്ചു അതുകഴിഞ്ഞ് അവൾ ഒ ഇ ടി പഠിക്കാൻ പോയിരുന്നു ഒ ഇ ടിയിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകണമെന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അച്ഛന് മെസ്സേജ് അയച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അച്ഛൻ തിരിച്ച് മെസ്സേജ് ഇടും വിജയം നൽകുന്ന കർത്താവ് ഉന്നതമായി വിജയം നൽകി അനുഗ്രഹിക്കുമെന്ന് ഒ ഇ ടി ആദ്യത്തെ പ്രാവശ്യം തന്നെ പാസ്സായി അത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് പ്രാർത്ഥന സഹായം അപേക്ഷിച്ച് തടസ്സങ്ങളൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാകുന്നതിന് വേണ്ടി അച്ഛൻ മോളിലെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് ഓരോ പ്രോസസ്സിങ്ങിനും ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു എല്ലാ പ്രോസസ്സിങ്ങും യാതൊരു തടസ്സമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഇൻ്റർവ്യൂ കിട്ടാതെ ആയപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥന സഹായം അപേക്ഷിച്ചു അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂ കിട്ടുമെന്ന് പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ തന്നെ അവൾക്ക് ഇൻറ്റർവ്യൂ ലഭിച്ചു ആ ഇൻ്റർവ്യൂൽ ആദ്യത്തെ പ്രാവശ്യം തന്നെ അവൾ പാസ്സാകുകയും അന്ന് വൈകുന്നേരം തന്നെ അവൾക്ക് ഓഫർ ലെറ്റർ ലഭിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് വീണ്ടും മെഡിക്കൽ പാസ്സാകുന്നതിനും എല്ലാത്തിനും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സി ഒ എസ് കിട്ടാൻ അല്പം വൈകിയപ്പോൾ അവൾക്ക് വീണ്ടും ടെൻഷനായി അപ്പോൾ ഞങ്ങൾ ജെറുസേമിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും വന്ന് പ്രാർത്ഥിക്കാറുണ്ട് നിയോഗം സമർപ്പിച്ച് പിന്നെ ഞായറാഴ്ച ജപമാന പ്രദർശനത്തിൽ വന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അത് എന്നിട്ട് ചെറു വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പട്ടത്തച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു പതിമൂന്ന് ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം വരുമെന്ന് പിറ്റേ ദിവസം തന്നെ അവൾക്ക് ഓസ്കിയുടെ ട്രെയിനിങ്ങിന് പോകാനുള്ള ഡേറ്റ് വന്നു പതിമൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് സി ഒ ഇസ് വന്നു അപ്പം അത് കഴിഞ്ഞ് അവൾക്ക് വിസ ഓഗസ്റ്റ് പതിനഞ്ചായപ്പോഴത്തേന് തന്നെ അപ്രൂവൽ ആയെന്നും പറഞ്ഞ് മെസ്സേജ് വന്നു വെള്ളിയാഴ്ച ഞാൻ വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ പങ്കെടുത്ത് വീട്ടിൽ ചെന്നപ്പോഴേക്കും അവൾക്ക് വിസ വന്നു മോള് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം തന്നെ വിസ ഞങ്ങൾക്ക് കയ്യിൽ കിട്ടുകയും ചെയ്തു ഈ സെപ്റ്റംബർ എട്ടാം തീയതി മോൾക്ക് യു കെയിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി സെപ്റ്റംബർ എട്ടാം തീയതി മോള് പോവുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കണം ഇത്രയും അനുഗ്രഹങ്ങളിൽ ഒരുക്കിത്തന്ന ദിവ്യകാരുണ്യനാഥനും മാതാവിനും ഒരുപാട് നന്ദി പ്രാർത്ഥിച്ച കാനാട്ടച്ഛനും പട്ടത്തച്ഛനും എല്ലാ ടീമുകൾക്കും ഒരുപാട് നന്ദി